കീർത്തി അന്വേഷിച്ചെത്തുന്ന കെ കെ നായരെ കല്യാണി തിരിച്ചറിയുന്നു. അച്ഛനെ തിരിച്ചു കിട്ടിയ കല്യാണി കൂടുതൽ സന്തോഷത്തിലാകുന്നു. എന്നാൽ ഈ വിവരം മറ്റാരും അറിയരുതെന്ന മുത്തശ്ശി പറയുന്നതിലെ രഹസ്യം അവൾക്ക് മനസ്സിലാകുന്നില്ല. സരസ്വതിക്ക് ലഭിക്കാനുള്ള പണം വാങ്ങാനായി കീർത്തിയും കൂടെ പോകുന്നു. എന്നാൽ പ്രമോദ് പണം നൽകാൻ തയ്യാറാകുന്നില്ല. കീർത്തി അയാളെ വെല്ലുവിളിക്കുന്നു. പ്രകോപിതനായ പ്രമോദ് കീർത്തിയെ വഴിയിൽ വെച്ച് ആക്രമിക്കുന്നു. എന്നാൽ രാഹുൽ അവളെ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നു. ആശുപത്രിയിലെത്തുന്ന രാഹുലും കീർത്തിയും കല്യാണിയെ കാണുന്നു. മുത്തശ്ശിയെക്കുറിച്ച് അന്വേഷിക്കുന്ന കീർത്തിയെ കല്യാണി കള്ളം പറഞ്ഞു ഒഴിവാക്കുന്നു. തുടർന്ന് കാണുക. ഞാൻ കീർത്തി രക്ഷിച്ചില്ലെങ്കിലും ഏട്ടൻ എന്നെ വഴക്കു പറയായിരുന്നില്ലേ? അതുകൊണ്ടുകൂടിയാ ഞാൻ കൊണ്ടുവളെ നേരിട്ടത്. ഒക്കത്തിനും കാരണം കീർത്തിയാണെന്ന്. ആ സരസ്വതാനിക്ക് കാശ് കൊടുക്കാനുള്ള ഗുണ്ടകളായിട്ട് ഇവളും നേരത്തെ ഉടക്കിയിട്ടുണ്ടെന്ന്. അതിന്റെ പ്രതികാരം ചെയ്യാൻ അവൻ നോക്കിയതാ. നിനക്ക് ഇതല്ല ഇതിനപ്പുറം കിട്ടണമായിരുന്നു. ഏട്ടാ, നീ എന്തിനാ കീർത്തി കുറ്റപ്പെടുത്തുന്നത്? നല്ല കുട്ടിയാണ് അവൾ. നീ പ്രണയിക്കുന്ന കുട്ടിയാണെന്നും പറഞ്ഞ് നീ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ടുപോയത്? ചുമ്മൊരു തമാശക്ക് ഏട്ടൻ എന്തിനാ അതിന് ചൂടാവുന്നേ? അവന്റെ ഒരു തമാശ. ഇനി ഇതുപോലത്തെ തോന്നിവാസം കാണിച്ച എന്റെ കൈകൊണ്ടായിരിക്കും നിനക്ക് കിട്ടുന്നത്. കീർത്തിയെ ചൂണ്ടി നീ പറഞ്ഞു പ്രണയിക്കുന്നവളാന്ന്. അത് ആക്ടിംഗ് ആണോ അതോ ശരിക്കും നീ അവളെ പ്രണയിക്കുന്നുണ്ടോ? എടാ, ശരിക്കും നിന്റെ മനസ്സിലവളുണ്ടോ? ഏട്ടനെങ്ങനെ തോന്നിയോ? അത്ര വൃത്തികെട്ടവനാണോ ഞാൻ? ഞാനേ ഇന്ത്യ അറിയുന്ന ഒരു ഫുട്ബോൾ പ്ലെയറാ. അവളോ വെറും ഒരു ഹോം നേഴ്സ്. എനിക്ക് ചേർന്ന പെണ്ണാണോ അവള്? ഏട്ടൻ തന്നെ പറ. ഈ പ്രേമത്തിന് കണ്ണില്ല ഹൃദയമേ ഉള്ളൂ എന്നൊക്കെയാ പറയാറ്. പക്ഷെ അവളുടെ കാര്യത്തിൽ എനിക്കൊരു കണ്ണുണ്ട്. ആ കുഴിയിൽ ഞാൻ വീഴില്ലേട്ടാ. ചോദിച്ചു, പേര് അയാൾ പറഞ്ഞില്ല. നിന്റെ ഫ്രണ്ടാണെന്നാ പറഞ്ഞത്. ശബ്ദം കേട്ടിട്ടേ ചെറുപ്പക്കാരനാണെന്നാ തോന്നുന്നത്. ചെന്നൈയിൽ നിന്ന് അങ്ങനെ ആരും വിളിക്കാനില്ലല്ലോ. ആകെയുള്ള കോണ്ടാക്ട് സുനന്ദയുമായിട്ടോ. ആ പോട്ടെ, ആരെങ്കിലും ആവട്ടെ. നല്ല വിശപ്പുണ്ട് ആന്റി, ഭക്ഷണം കഴിക്കാം. അമ്മേ വാ, കൊറേ സമയായി കൂട്ടിലിട്ട പെരുകിനെ പോലെ. വാ കഴിക്കാം. ആ മൂദേവി സാവിത്രി എവിടെ പോയി? വീട്ടിൽ ലൈറ്റും കാണുന്നില്ല. ഇനി ദൂരെ ഏതെങ്കിലും അമ്പലത്തിൽ പോയതാവോ? എനിക്ക് കഷ്ടം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഏ, ഹോസ്പിറ്റലിലോ? എന്തു പറ്റി ആ മൂദേവിക്ക്? നടുവേദന. അങ്ങനെ വേണം ആ മൂദേവിക്ക്, അങ്ങനെ വേണം. എന്റെ ദൈവമേ, അവളെ ഇനി എഴുന്നേൽപ്പിക്കാതെ നോക്കണേ. ആ വീഴ്ച പറ്റിയതായിരിക്കാം. അല്ല, നിന്നോടാരാ ഇത് പറഞ്ഞേ? അല്ല, ഞാൻ ഇന്ന് അവരെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ പോയിരുന്നു. എടി അഹങ്കാരി, എന്റെ ശത്രുവാണ് അവളെന്ന് നിനക്കറിയില്ലേ? അവളെ എന്തിനാ നീ ആശുപത്രി പോയി കണ്ടത്? ആന്റിക്ക് വിഷമാവൂന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. പ്രമോദിനോട് ഞാൻ കുറച്ച് ഷാർപ്പായിട്ട് പെരുമാറിയിരുന്നല്ലോ. അവൻ എന്നോട് പ്രതികാരം ചെയ്യാൻ നോക്കി. തക്ക സമയത്ത് രാഹുൽ സാർ ഇടപെട്ട് അവനെയും കൂട്ടാളികളെയും അടിച്ചോടിച്ചു. അവരുടെ ആക്രമണത്തിൽ രാഹുൽ സാറിന് തലയ്ക്ക് പരിക്കേറ്റു. ദൈവമേ, അദ്ദേഹത്തിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേണ്ടി വന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാലേ ഇങ്ങനെ ഇരിക്കും. ഞാൻ ആവശ്യമുള്ള കാര്യത്തിൽ തന്നെ ഇടപെട്ടത്. നിന്നെ അവർ ഉപദ്രവിച്ചോ മോളെ? അയ്യോ, ഇതാ ഞാൻ പറയാൻ മടിച്ചത്. തക്ക സമയത്തിന്റെ രാഹുൽ സാർ ഇടപെട്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എവിടുന്നാണ് ഈ സംഭവം? അവര് നിന്നെ തേടി രാഹുലിന്റെ വീട്ടിലെത്തിയോ? എന്തൊക്കെയാ ഈ മുത്തശ്ശിക്ക് അറിയണ്ടേ? അത് വിട്. മുത്തശ്ശിയുടെ ശത്രു ആശുപത്രിയിലല്ലേ? അതിന് സന്തോഷിക്കും. എന്റെ കാര്യം വിട്ടേക്ക്, വാ ഭക്ഷണം കഴിക്കാം.
അനുഭവിച്ചോ? അവൻ ഇവളെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ഈ വീട്ടിലെത്തു അവൻ. റോഷനോട് നിന്നേ, നീ എന്താടാ അഞ്ജലി വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ? നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ അവള്? ബിസിനസിന്റെ കാര്യത്തിൽ നീ കുറച്ച് ടെൻഷനാണെന്ന് നേരത്തെ പറഞ്ഞത്, അതാണത്ര നീ ഫോൺ എടുക്കാത്തത്. അഞ്ജലിയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ പോകുന്നത് വരെ നീ ഹാപ്പി ആയിരുന്നു, അതിനുശേഷം നിനക്ക് എന്താ പറ്റി? എന്താണ് കാരണമെന്ന് നീ എന്നോടെങ്കിലും ഒന്ന് പറ റോഷൻ. ഇവര് പറയുന്ന കാരണങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബിസിനസിന്റെ കാര്യത്തിലാണ് ടെൻഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വേറെ എന്ത് ടെൻഷനാണ് അവന്? വേറെ നമ്മൾ അറിയാത്ത ഒരു ടെൻഷനും അവനില്ല. അനുപമ പറയുന്നത് പോലെ ഒന്നുമില്ല, അല്ലേ മോനെ? വിവാഹ നിശ്ചയ ദിവസം വിവാഹ തീയതി പറയണം. ഡേറ്റ് കാണാൻ ഞാൻ ജോൽസിനെ കാണാൻ ചെല്ലുന്നുണ്ട്. കൂട്ടത്തിൽ നിന്റെ അഞ്ജലിയുടെയും ജാതകം ഒന്ന് നോക്കിക്കണം. അഞ്ജലിയുടെ ജാതകം എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റേത് നിന്റെ മുറിയിലല്ലേ ഉള്ളത്, നീ അത് എടുത്തിട്ട് വാ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമോ? എന്നെ ഒന്ന് തനിച്ചു വിട്. കണ്ടില്ല ഏട്ടത്തി, റോഷൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അവൻ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ പ്രശ്നമേ ഉള്ളൂ അനുപമ, വെറുതെ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ വന്നിട്ട് കുറേ വർഷങ്ങളായി. എടാ, ഈ പ്രായത്തിൽ ഞാനും കണ്ടിട്ടുണ്ട് കുറേ. എന്ത് കാണാൻ? സ്വപ്നം സ്വപ്നം. അതിനാര് സ്വപ്നം കണ്ടു? ഞാൻ ടീം സെലക്ഷന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് കിട്ടിയല്ലേ? ആർക്ക്? നിന്റെ മനസ്സിൽ ഇപ്പൊ ഒരാൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, അതോർപ്പാ. ഒന്ന് പോവും മുത്തശ്ശ. അല്ല, എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഒന്ന് ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കി. നീ മെഡിസിൻ കഴിച്ചോ? ആ കഴിച്ചു. കൈ അനക്കുന്നില്ലല്ലോ? ഇല്ല. എണീറ്റ് നടക്കുന്നുണ്ടോ? ഇല്ലെന്നേ. മുത്തശ്ശൻ എന്താ കുട്ടികളോട് ചോദിക്കുന്ന പോലെ ചോദിക്കുന്നെ? അതെ, അവളിപ്പ എന്നെ വിളിച്ചിരുന്നു, ഇതൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു. ആര്? കീർത്തി എന്നെ, അല്ലാണ്ടാര്? അവളെന്തിനാ എന്റെ കാര്യം തിരക്കുന്നു? അത് അവളോട് തന്നെ ചോദിക്കി. എന്റെ കാര്യത്തിൽ അവൾക്ക് ഇത്രയും താല്പര്യമില്ല. നിന്റെ കാര്യത്തിൽ അവൾക്ക് എന്തൊരു താല്പര്യാണ്? ഇനി നാളെ ഇപ്പൊ അവൾ വന്നാ എന്നെ മൈൻഡ് ചെയ്യാൻ തോന്നുന്നില്ല. നിന്നെ പരിചരിക്കാനേ സമയം കാണും. പിന്നെ ഞാൻ അവളെ എന്റെ മുറിയിൽ കയറ്റില്ല. എടാ, നീ ഇപ്പോഴെന്താ പ്രാർത്ഥിക്കണെന്ന് എനിക്കറിയാം. നിന്റെ ഈ മുറിവ് അടുത്തൊന്നും ഉണങ്ങരുതേ എന്നല്ലേ? ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാടാ ഈ സുവർണം പിള്ള ഇവിടം വരെ എത്തിയത്. കേട്ടിട്ടാ? മോനെ, മോനെ വാതിൽ തുറക്ക്. എന്നൊന്ന് വെറുതെ വിട് പ്ലീസ്, ഞാൻ കുറച്ചു നേരം തനിച്ചിരുന്നോട്ടെ. നിന്റെ മനസ്സ് എനിക്കറിയാം. മക്കൾക്ക് ഒരു വിഷമം വന്നാ അത് അമ്മമാർക്ക് അറിയാൻ പറ്റുന്നത് പോലെ മറ്റാർക്കും അറിയാൻ കഴിയാ.
ഒരു ഡീല് നഷ്ടപ്പെട്ടെന്ന് കരുതി ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അതത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ലോ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ. നിന്റെ അച്ഛനെ കണ്ട് നീ പഠിച്ചില്ല, അതാ ഇങ്ങനെ. ബിസിനസിൽ അത്രയും വലിയ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ലാഭമായാലും നഷ്ടമായാലും അദ്ദേഹത്തിന് ഒരു കുലുക്കവും ഇല്ല. സ്ഥായി ഭാവം. ആ അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കാൻ നോക്ക്. മൂഡ് ഔട്ടൊക്കെ കള. ഞാൻ വന്നോളാം അമ്മ. ചെല്ല്. ദേ, നീ ഇങ്ങനെ ഇരുന്ന അമ്മയ്ക്ക് വിഷമാവൂട്ടോ. അമ്മയെ നീക്ക് അറിയിപ്പിക്കാതെ. മൂഡ് ഔട്ട് ഒന്നുമില്ല അമ്മ. ചെല്ല്, ഞാൻ വന്നോളാം, ഭക്ഷണം കഴിക്കാം. നല്ല കുട്ടി. അയ്യോ മറന്നു. ദേ, ഞാൻ നിന്റെ ജാതകം വാങ്ങിക്കാനാ വന്നത്. വന്ന കാര്യം മറന്നു. എവിടെ ജാതകം? എനിക്കറിയില്ല. ഏ, നീയല്ലേ അത് വെച്ചത്? കിട്ടി. നാളെ രണ്ടുപേരുടെയും ജാതകം നോക്കണം, വിവാഹത്തീയതിയും കുറിക്കണം. നിന്റെ ജീവിതത്തില് ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോവല്ലേടാ. അതിന്റെ സന്തോഷമാണ് ഇപ്പൊ വേണ്ടത്, അല്ലാതെ ഒരു ഡീല് നഷ്ടമായതിന്റെ സങ്കടമല്ല. ജാതകത്തിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ അഞ്ജലിയായിട്ട് ഉറപ്പിച്ച വിവാഹം വേണ്ടെന്ന് വെക്കോ. ജാതക പൊരുത്തം ഉണ്ടാവുമല്ലോ, വിവാഹത്തിന് മുമ്പ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ പരിഹാരക്രിയ നടത്തണം, അത്രേ ഉള്ളൂ. ദേ, നിന്റെ സന്തോഷം ദൈവം കാണുന്നുണ്ടല്ലോ, അത് കെടുത്താൻ ദൈവം നോക്കില്ല. നീ അഞ്ജലിയുടെ കഴുത്തിൽ താലി കിട്ടും. കുറച്ച് ക്ഷീണമുണ്ട്, അത് ശരിയായിക്കോളും. അധികം വൈകാതെ വീട്ടിലേക്ക് പോവാം. കല്യാണോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിൽ കിടത്തിയുള്ള ചികിത്സയാണ് നല്ലത്. കുറച്ച് ദിവസം കൂടി ഇവിടെ കിടക്കട്ടെ ഡോക്ടറെ. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പ്രശ്നമാവില്ലേ? എല്ലാവർക്കും വീട്ടിലേക്ക് പോകാനാ ധൃതി. കല്യാണിയുടെ മുത്തശ്ശിക്ക് നേരെ തിരിച്ചാണല്ലോ. നാളെ ഡിസ്ചാർജ് ചെയ്തോളൂ ഡോക്ടർ. വീട്ടിലേക്ക് കൊണ്ടുപോകും അച്ഛനെ. ട്രീറ്റ്മെന്റ് തുടരണം, മെഡിസിൻ മുടക്കരുത്. പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് നടക്കാൻ കഴിയും. ഇതിനേക്കാൾ വലുത് കിടക്കുന്നുണ്ടല്ലോ ഡോക്ടർ. നമുക്ക് ട്രൈ ചെയ്യാം, മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. ആത്മവിശ്വാസം, ധൈര്യം, അതാണ് പ്രധാനം. ഡോക്ടർമാര് വിധി എഴുതി കഴിഞ്ഞതാണ്. ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ, നോക്കാം നമുക്ക്. കുറച്ച് ദിവസം കൂടി ഇവിടെ കിടക്കാമായിരുന്നു. എന്നെ വീട്ടിൽ കൊണ്ടുവന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, അതിനു പകരം സന്തോഷേ ഉള്ളൂ, അല്ലേ മുത്തശ്ശി? വീട്ടിലാകുമ്പോ പെട്ടെന്ന് അസുഖം കൂടിയാ എന്ത് ചെയ്യാന്നുള്ള ടെൻഷനാ മുത്തശ്ശിക്ക്. ഹോസ്പിറ്റൽ അടുത്തല്ലേ, ഇങ്ങോട്ട് കൊണ്ടുവരാം മുത്തശ്ശി, ധൈര്യമായിട്ടിരിക്ക. വിവാഹത്തീയതി കാണാൻ പോയവർ ഇനി വന്നില്ലേ? ഇല്ല. നിന്റെ അഞ്ജലിയുടെയും ജാതകം നോക്കുന്നു എന്നല്ലേ പറഞ്ഞത്? പിന്നെ ജാതക പൊരുത്തമില്ലെങ്കിൽ ഈ കല്യാണം നടത്തരുത്. മണ്ടത്തര പറ്റിയത്. ആദ്യം ജാതകം ഒത്തു നോക്കിയിട്ട് മതിയായിരുന്നു വിവാഹത്തീയതി നിശ്ചയിക്കല്. മുത്തശ്ശൻ പറഞ്ഞാ ശരി, ജാതക പൊരുത്തമില്ലെങ്കിൽ ഈ വിവാഹം നമുക്ക് ഒഴിവാക്കാം. നീ എന്നു മുതലാടാ ഇതിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയത്? പൊരുത്തമില്ലെങ്കിലും ഉണ്ടെങ്കിലും നീ അഞ്ജലിയുടെ കഴുത്തിൽ താലി കിട്ടും. അത് നടക്കില്ല അനുപമേ. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് ഞാനാ. അച്ഛൻ പോലും എതിര് പറഞ്ഞിട്ടില്ല, എന്താ ഇപ്പൊ ഇങ്ങനെ? അതിന്റെ കുഴപ്പേ ഈയിടെയായിട്ട് കാണാനും ഉണ്ട്.
ഏട്ടത്തിയുടെ സന്തോഷം കെടുത്താനാണോ ഭാവം? എടി അഞ്ജലി അല്ലെങ്കിൽ വേറെ പെണ്ണ്, നീ എന്തിനാണ് അവളെ തന്നെ കെട്ടണം എന്നിങ്ങനെ നിർബന്ധം പിടിക്കണത്? ദേ കലാവതിയുടെ സന്തോഷം കെടുത്തരുത്, വേറെ പെണ്ണിനെ കൊണ്ടും കെട്ടു നടത്താലോ. ആ കുട്ടിക്ക് ഇവന്റെ അച്ഛനും അമ്മയും വാക്കു കൊടുത്തതാ, അത് തിരുത്തി പറയുന്നത് നമ്മുടെ അന്തസ്സിന് ചേർന്നതാണോ? ജോത്സ്യൻ എന്തു പറഞ്ഞു എന്നറിയട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. വന്നല്ലോ, എന്തായി പോയ കാര്യം? ജാതകം നോക്കിയില്ലേ? പിന്നില്ലാതെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, രണ്ടുപേരുടെയും ജാതകം ഉത്തമമാണ്, നല്ല പൊരുത്തം. അനുപമയ്ക്ക് സന്തോഷമായല്ലോ അല്ലേ? അനുപമയ്ക്കെന്നല്ല, എല്ലാവർക്കും സന്തോഷമായി, എന്റെ മോനും അല്ലേടാ. ഇനി വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊക്കെ വേഗം അങ്ങോട്ട് തുടങ്ങിക്കോളൂ. വിവാഹ തീയതി കണ്ടില്ലേ? കണ്ടു, അടുത്ത മാസം അവസാനത്തെ ഞായറാഴ്ച. അതുകുറച്ച് അടുത്തായി പോയില്ലേ മോനെ? അതിനെന്താ, പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം. ആ ഞാൻ ഈ വിവരമൊക്കെ അഞ്ജലിയുടെ അമ്മയെ വിളിച്ചു പറയാം, ഡേറ്റ് അവരും കൂടെ അറിയണമല്ലോ. ഇപ്പൊ ഒന്നും അവരെ വിളിച്ചു പറയണമെന്നില്ല. എന്താ പ്രശ്നം? വിവാഹ നിശ്ചയ ദിവസം എല്ലാവരോടും ആയിട്ട് ഡേറ്റ് പറയാം, അതാണ് നല്ലതെന്നാണ് അവൻ പറഞ്ഞത്, അല്ലേടാ മോനെ? ഞാനത് ഇപ്പൊ തന്നെ വിളിച്ചു പറയാം, അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ. നീ ഒന്ന് ഉഷാറാവൂ മോനെ, ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് വേണം. കീർത്തിയുടെ മനസ്സറിഞ്ഞതിന് ശേഷം അമ്മയോട് സംസാരിക്കണം. അവൾ വരട്ടെ, എന്തായാലും ഈ വിവാഹം നടക്കില്ല. അവള് പോയോ? ഇല്ല, നോക്കിയും കണ്ട് നിന്നോളാം പറ അവളോട്. ആ ഗുണ്ടകള് ഇനി അവളെ ആക്രമിക്കാൻ നോക്കും, നീ കണ്ടോ? എനിക്കും പേടിയുണ്ടമ്മേ. ആന്റി മുത്തശ്ശി, ഞാൻ ഇറങ്ങട്ടെ, വെയിറ്റ് ചെയ്യാവും. രാഹുൽ സാറിന്റെ മുറിവൊക്കെ ഒന്ന് ഡ്രസ് ചെയ്യണം. കുറച്ചു ദിവസം മുത്തശ്ശനെ മാത്രമല്ല, രാഹുൽ സാറിന്റെ കാര്യങ്ങളും കൂടി നോക്കണം. നിന്റെ കാര്യങ്ങളും നോക്കണം. നിനക്കെന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഇന്നലെ രാത്രി ഞാൻ അങ്ങനൊരു സ്വപ്നവും കണ്ടു. ആ ഗുണ്ടകൾ എന്നെ ഇനിയും ആക്രമിക്കുന്നുള്ള പേടിയുണ്ടല്ലോ ആന്റിക്ക്. പേടിയുണ്ട് മോളെ, അവരുടെ കലി അടങ്ങുന്നത് വരെ നിന്റെ പുറകെ അവരുണ്ടാവും. ഏയ്, അവർ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, ഇനി വരില്ല. എന്നെ ഉപദ്രവിക്കാൻ വന്ന ചോദിക്കാൻ ആളുണ്ടെന്നും കിട്ടേണ്ടത് കിട്ടുമെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ രാഹുല് നിനക്ക് എപ്പോഴും കാവല് നിൽക്കല്ലേ. നിങ്ങളിങ്ങനെ പേടിച്ചാലോ, ഒരാഴ്ചക്കകം ആന്റിക്ക് തരാനുള്ള കാശ് തന്നില്ലെങ്കിൽ നമുക്ക് അവനെ ചെന്ന് കാണണം. ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല സരസ്വതി, കിട്ടേണ്ടത് കിട്ടിയാലേ ഇവളൊക്കെ പഠിക്കൂ. മോൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? ഞാൻ പറഞ്ഞില്ലേ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവരെന്ന്. അവര് തരാനുള്ള കാശ് ഒഴിവാക്കാം, നിന്നെയും കൂട്ടി ചെന്ന് അവരോട് സംസാരിച്ച് ഈ പ്രശ്നം എങ്ങനെയും കോംപ്രമൈസ് ചെയ്താലോന്ന് ഞാൻ ആലോചിക്കുന്ന. ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞ് അവരുടെ കാല് പിടിക്കണം അല്ലേ? പേടിച്ച് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല, ആരുടെയും കാല് പിടിക്കാനും. പേടിച്ച് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല, ആരുടെയും കാല് പിടിക്കാനും. അല്ല, ഞാൻ വലിയ കുറ്റം ചെയ്ത പോലെയാണല്ലോ മുത്തശ്ശൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങളും ആയിരുന്നെങ്കിലേ എന്നെ അഭിനന്ദിച്ചേനെ, കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നേനെ. വിട്ടേക്ക് സരസ്വതി, ഇവളോട് സംസാരിക്കുന്ന നമുക്കാ വട്ട്. ആന്റി പേടിക്കണ്ട, അവർക്കേ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്, ഇനി എന്റെ പിറകെ അവര് വരില്ല. അവര് പേടിച്ചോടിയതൊന്നും അല്ല, നീ കണ്ടോ അവര് നിന്നോട് പ്രതികാരം ചെയ്യും. അയ്യേ, കരയുന്നോ? എന്താ ആന്റി ഇത്? ഇനി അഥവാ അവരെന്റെ പിന്നാലെ വന്നെന്നിരിക്കട്ടെ, അവരെ എങ്ങനെ നേരിടണമെന്നൊക്കെ എനിക്കറിയാം. ആന്റി പേടിക്കാതെ.
ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാ. എനിക്ക് വേണ്ടി കരയാനും വേവലാതിപ്പെടാനും എന്നെ ദ്രോഹിച്ചാൽ തിരിച്ചടിക്കാനും ഒക്കെ ആളുകളുണ്ടല്ലോ. ഞാനിപ്പോ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നലുണ്ട്. ഇതിൽ പരം സന്തോഷം എന്താ ഉള്ളേ? സുരക്ഷിതമായ കൈകളിൽ ഞാൻ എത്തുന്നച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. ഞാനിപ്പോ സുരക്ഷിതമായ കൈകളിൽ എത്തിയണ്ട്. പേടിക്കാതെ. എത്രയാ വിവാഹ ഫോട്ടോകള്! അടുത്തേല് നിന്റെ അഞ്ജലിയുടെയും വരുമല്ലോ. ഫ്രണ്ട് പേജ് തന്നെ കൊടുക്കണോടാ, അതിനാണ് അതിനൊരു ഗമ. അതെ അതെ, വിവാഹത്തീയതി ഒന്ന് വേഗം എടുത്താ മതിയെന്നാ എനിക്ക്. വേഗം വിവാഹം കഴിഞ്ഞ് ഇവന്റെ കാര്യം നോക്കാൻ ഒരാളായ പിന്നെ എന്റെ ടെൻഷൻ മാറി. കീർത്തിയായിരിക്കും, പോയി നോക്ക്. ഞാൻ ദിലീപ്, കീർത്തി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ.